കഴിഞ്ഞ 4 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം പൊതുവെ വിമർശകർ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നുണ്ട്. പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? ഭരണത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു എക്സിക്യൂഷൻ അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ എല്ലാം ടക് 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 കൊണ്ട് നടക്കുക എന്നുള്ള കാര്യം. 2-3 കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഒന്ന് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻ. ഇപ്പോൾ നമ്മളത് കാണാതെ പോയിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി. ഇപ്പോൾ തുടങ്ങിയതല്ല എങ്കിലും അതൊരു ബോട്ടിൽ നെക്ക് ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ അത് തിരക്കില്ലാതെ എക്സിക്യൂട്ട് ചെയ്തു. നല്ല ഇച്ഛാശക്തിയുള്ള രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയേണ്ട 2 കാര്യം. നാഷൻ ഹൈവേ എന്ന് പറഞ്ഞ് നടന്നില്ല. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അദ്ദേഹത്തിൽ നിന്നും ഒരു എക്സിക്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കുറേ എക്സിക്യൂട്ടീവ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക, അതിനൊരു റിസൾട്ട് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫെയിലിയറായ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പിന്നെ എന്താ പറയുക, ഉപദേശ വൃന്ദം തന്നെയുണ്ട്. പ്ലാനിംഗ് ബോർഡ് തന്നെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നതിന് നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ് പറയണത്. അവരിപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ പിന്നെ കിഫ്ബി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടാക്കി. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പ്ലാനിംഗ് ബോർഡ് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് തുടങ്ങുന്നതിൽ പരാജയപ്പെട്ടു. അതുതരം ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ളതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് തുടർന്ന് എത്രയോ കാലമായി. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് വളരെ കർശനമായ നിരീക്ഷണവും ഞാൻ പറയുന്നത് വേഗതയും കാണിച്ച് എനിക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പറയുന്നതിന്. അത് നന്നായി ചെയ്തു എന്ന് പറയുന്നതിന് ഒരു വിഷമവുമില്ല. പക്ഷേ തർക്കമില്ലാതെ ഓപ്പറേറ്റ് ചെയ്തു. അത് ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് വേണമല്ലോ, ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോഴും നമ്മുടെ വിമാനത്താവളത്തിൻ്റെ അവിടെ കെട്ടിക്കിടക്കുക, അവിടെ എത്തിയിട്ടില്ല.